അങ്ങനെ സ്കൂളിലെ ഒരു പ്രശ്നത്തിന് വേണ്ടി, കുട്ടികൾ തമ്മിലുള്ള അടിപിടിയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ സ്കൂളിൽ പോയൊരു യാത്ര ഞാൻ കഴിഞ്ഞെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അധ്യാപകർക്ക് മുമ്പിൽ വളരെ നിസ്സഹായതയോടെ, തേങ്ങുന്ന മനസ്സോടെ, എന്താ പറയുക, ഒരു ക്രിമിനലിന് മുമ്പിൽ വെച്ചതുപോലെ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ വെന്തുരുക്കിയ ഒരു സമയമായിരുന്നു. ഒന്നും പറയാനില്ല. നമ്മുടെ കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രശ്നത്തിന് വേണ്ടി രക്ഷിതാക്കൾ അനുഭവിക്കേണ്ട വേദനകൾ, യാതനകൾ, കഷ്ടപ്പാടുകൾ. കുട്ടികൾ, ഞാൻ പറഞ്ഞു, ഒരു കുട്ടിയും മോശമല്ല, 24 കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അധ്യാപകർക്ക് മുമ്പിൽ മറ്റൊരു ചോയ്സേ ഇല്ല. കാരണം എന്താ, വധഭീഷണികളാണ് കുട്ടികൾ മുടക്കുന്നത്. അവനെങ്ങാ അവിടെ കാല് കുത്തിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് പിന്നെ തല ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള വധഭീഷണികൾ. നിസ്സാരമായ പ്രശ്നങ്ങളാണ്, ഒരു ചെറിയ ചെറിയ വർത്തമാനങ്ങൾ, കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ചുംബനത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. കാല് കുത്തിയാൽ അടിച്ചു കൊല്ലും എന്നുള്ള ഭീഷണിയാണ്. പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഇന്ന് കുട്ടികൾ സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളോട് വല്ലാണ്ട് കളിക്കേണ്ട, രക്ഷിതാക്കൾ ചൂടായാൽ പോലും, ഞങ്ങൾ ബാലാവകാശ കമ്മീഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ബാലപീഡനത്തിലുള്ള ഇത് കൊടുക്കും എന്നുള്ളത്. കുട്ടികൾക്ക് എന്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥ കുട്ടികളെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ആശങ്കയായിരുന്നു എൻ്റെ തലയിലുണ്ടായിരുന്നു. ഒന്നും പറയൂല രക്ഷിതാ, കുട്ടികൾ എന്തെങ്കിലും വികൃതി കളിച്ചാൽ അധ്യാപകരൊന്നും കൊടുത്താലും രക്ഷിതാക്കളൊന്നും പറയില്ല. കാരണം അത് കുട്ടിയെ നന്നാവാൻ ഒരു കാരണമാക്കും. തീർച്ചയായും അത്രയും സ്വാതന്ത്ര്യം നൽകുന്ന നിയമങ്ങൾ ഇന്ന് നമ്മളെ കുട്ടികളെ കൂടുതൽ വഷളാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവർക്കൊരു ഹീറോയിസ്റ്റ് പവർ നൽകുന്നുണ്ടോ എന്നൊരു അവസ്ഥയുണ്ട്. ഇതിങ്ങനെ ഞാൻ ഒരാളോട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹൈക്കോടതി പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, കുട്ടികളെ ശാസിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ ഒരുപാട് നന്ദി പറയാണ്. തീർച്ചയായിട്ടും ശാസന കിട്ടേണ്ടപ്പോൾ കിട്ടാനും റിവാർഡ് കൊടുക്കേണ്ടപ്പം കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റത്തെ അത് കാര്യക്ഷമമായി ബാധിക്കും. കാരണം പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ലോജിക്കായി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കില്ല. ഇവർ പരസ്പരം ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അടി കൂടുമ്പം, ഈ അടി കൂടിക്കഴിഞ്ഞാൽ അതിനുകൊണ്ട് വരാനിരിക്കുന്ന കോൺസിക്വൻസ്, കാരണം ഈ അടി കൂടിയാൽ രണ്ട് കുട്ടികൾ, ഒരാൾക്ക് ഫ്രാക്ചറായി, ഒരാൾക്ക് കൈ ഒടിഞ്ഞു, അവിടെ കെടുക്കുകയാണ്, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ട്. ഇത്തരം വരാൻ പോകുന്ന കോൺസിക്വൻസ് ചിന്തിക്കാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടുപഠിച്ച ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അവർ കണ്ടുപഠിക്കുന്നത് എവിടുന്ന 24 ദിവസം ഒരു സിനിമയെങ്കിലും കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ കുട്ടിയുടെ ഇടയിലുണ്ട്. അവർ കാണുന്ന പാരന്റ് എന്ന് പറയുന്നത് ആ സിനിമകളിലെ ഹീറോസ് അല്ല, ഹീറോസ് ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളാണ് അവർക്കുള്ള പാരന്റും അവർക്കുള്ള മോഡലുകളും. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ ജീവിതം കണ്ട് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കാതെ പോയോ എന്നുള്ള ഒരു ആശങ്കയാണ് എൻ്റെ തലയിലുണ്ടായത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നതിന് ശേഷം, ഈ കോവിഡിന് ശേഷം മറ്റൊരു സാഹചര്യമാണ് നമ്മളെ വീടുകളിലുള്ളത്. കുട്ടികൾക്ക് പാരൻസിനെ കണ്ടുപഠിക്കുന്നതിനും മറ്റും സാഹചര്യം ഒരുക്കുന്നതിന് പകരം മൊബൈൽ ഫോണിൽ അവരുടെ ഹീറോകൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെ കണ്ടുപഠിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഒരു ആവേശമാണ് അവരെ കാണിക്കുന്നത്. സ്വന്തം ജീവൻ ഭീഷണിയിലാണ്, അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യം ഭീഷണിയിലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ആ സമയത്തുള്ള ഇമ്പൾസീവായിട്ടുള്ള പെരുമാറ്റങ്ങൾ കുട്ടികളെ വളരെ വളരെ എന്താ പറയുക, വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാം. അവരുടെ പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിജയ് സേതുപതി അഭിനയിച്ചതോ കഥാപാത്രമോ മറ്റോ ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അവർ മോഡൽ ചെയ്യുന്നത് അതിനെയാണ്. ഇന്ന് ആ കുട്ടികൾക്ക് ആ സ്കൂളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. രക്ഷിതാവ് എന്ന നിലയിൽ ഞാനും നോ എന്നേ പറഞ്ഞിട്ടുള്ളൂ, പോവേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ. അവരുടെ എഡ്യൂക്കേഷൻ എന്താവും എന്നുള്ള ആശങ്ക അപ്പല്ല. കാരണം രക്ഷിതാവ് എന്ന നിലയിൽ അപ്പം അവരുടെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവർ ജീവനോട് അവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. പഠിച്ച് വലിയ ഡിഗ്രികൾ കിട്ടുക എന്നതിനേക്കാൾ ഉപരി ജീവനോടെ നമ്മൾ കുട്ടികൾ അവിടെ ബാക്കിയാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ കുട്ടികൾക്കിടയിൽ ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഇതേ കുട്ടികളിൽ ഇതേ ഇമ്പൾസീവായിട്ട് പെരുമാറേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വളരെ ദുഷ്കരം. നിയമവ്യവസ്ഥകളെ സമീപിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നില്ലാത്ത പോയോ എന്ന് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ ഒരു പോലീസ് ഒന്ന് കണ്ണുരുട്ടിയാൽ ഒന്ന് വെന്തുരുകുന്ന കുട്ടികളായിരുന്നു നമ്മളൊക്കെ കുട്ടിക്കാലത്ത്. ഇന്ന് പോലീസ് ഒന്ന് കണ്ണുരുട്ടിയാൽ അതിനു മേലെ പോയി ഇവർ കണ്ണുരുട്ടുന്ന സാഹചര്യമാണ്. കാരണം പോലീസിനൊന്ന് കണ്ണുരുട്ടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും പോലീസുകാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റുള്ളൂ. അതിന് ജയിൽ പുള്ളികളാണെങ്കിലും, കാരണം ഇത്തരം ക്രിമിനൽ ആക്റ്റുകൾ, ഇത്തരം ഇമ്പൾസീവായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ വർദ്ധിക്കുന്നതിന് ഒരു പരിധിവരെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് നമ്മൾ കൊടുക്കാത്ത ഒരു സ്വാതന്ത്ര്യം കാരണമാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രിക്റ്റായിട്ട് തന്നെ ഈ കാര്യത്തിൽ സംസാരിക്കുന്നത്.
കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരൊന്ന് ശാസിക്കാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്കോ പോലീസിനോ ഇല്ലാത്തൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും ശാസിക്കേണ്ടപ്പോഴും ശാസിക്കുക തന്നെ വേണം. നമ്മളൊക്കെ ഒരുപാട് പാരൻറ്റിങ്ങിൻ്റെ കാര്യം പറയുമെങ്കിലും ശാസനയും കുട്ടികളെ നേരെയാക്കുന്നതിന് വലിയൊരു ഭാഗം തന്നെയാണ്. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, പലപ്പോഴും ഞാനൊക്കെ വൈകി വരുമ്പോൾ എൻ്റെ ഉമ്മ എന്നോട് ദേഷ്യം പിടിക്കുകയായിരുന്നു, ഒരു പക്ഷേ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകി വന്നിട്ടില്ല. അന്ന് ഉമ്മ ചെയ്തത് വളരെ കറക്റ്റാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. മുഹമ്മദ് അലി മാഷ് എന്നെ ഒരിക്കലും അടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു എല്ലാ ദിവസവും ബയോളജിക്ക് ഞാൻ ആൻസർ പറയായിരുന്നു. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല. അന്ന് മുഹമ്മദ് അലി മാഷ് എന്നോടൊരു കാര്യം ചെയ്തിരുന്നു, എന്താണെന്നറിയോ? മുഹമ്മദ് അലി മാഷ് പറഞ്ഞു, ഇന്ന് എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല എന്നാണ്. കാരണം ഒറ്റ ദിവസം ക്ലാസ്സിൽ ഞാൻ ആൻസർ ചെയ്യാതിരുന്നു, ഒരു ദിവസം ഞാൻ ആൻസർ പറഞ്ഞില്ല. പക്ഷേ അതോടുകൂടി മുഹമ്മദ് അലി മാഷ് എന്നിൽ ഒരു കാര്യം പഠിപ്പിച്ചതെന്ന്, ഇനി നീ പഠിക്കാതെ വരരുത് മോഹനെ എന്ന്. കാരണം പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സാറിന് എന്നെ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെനിക്ക് കുറവായിപ്പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരിക്കലും ഞാൻ ബയോളജിയിൽ ഒരു ക്ലാസ് പോലും പഠിക്കാതെ പോയിട്ടില്ല. ഒറ്റ പ്രാവശ്യം അടി ഉണ്ടാക്കേണ്ട സ്വാതന്ത്ര്യം ഉണ്ടായി. ഇതുപോലെയാണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മൾ ടീച്ചിങ്, നമ്മൾ കുട്ടികൾ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അടിക്കേണ്ടപ്പോൾ അടിക്കണം. ഓക്കെ, അന്ന് മുഹമ്മദ് മാഷ് അടിച്ചിട്ടില്ല, പക്ഷേ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മുഹമ്മദ് മാഷ് എന്ന് ഇനിയൊരു അടി കിട്ടേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടുതൽ പഠിക്കുന്ന ഒരു സാഹചര്യമാണ് അത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷിയുമില്ല. നമ്മൾ ബാലാവകാശ കമ്മീഷന്, അവരെ നിയമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് അവരുടെ തലച്ചോറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എന്നാൽ ബാലാവകാശ കമ്മീഷൻ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, അവരെന്തുകൊണ്ട് എന്നാൽ കുട്ടികൾക്ക് ഡ്രൈവിങ്ങിൽ വളരെ ക്രേസി ഉള്ളതല്ല, എന്തുകൊണ്ട് അവർ ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങിക്കൊടുക്കുന്നില്ല? കാരണം ഡ്രൈവിംഗ് ലൈസൻസ് കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. 18 വയസ്സ് കഴിയാതെ അവർ കൊടുക്കാൻ പറ്റില്ല. ഡ്രൈവിംഗ് ലൈസൻസ് 18 വയസ്സിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് നല്ല സുരക്ഷിതമായി ഒരു താവളത്തിലേക്ക് എത്തിക്കുക എന്നതിനേക്കാൾ ഉപരി വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് ഇപ്പുറത്തൂടെ പോകുന്നതിലൊക്കെ വെട്ടിച്ച് മറികടന്ന് ആവേശത്തോടെ ഒരു ഒരു എന്താ പറയുക, ഒരു റേസിംഗ് പോലെ കാണിക്കാനാണ് അവർ ശ്രമിക്കുക. ഇപ്പോഴത്തെ എന്ത് സംഭവിക്കും എന്നുള്ള കോൺസിക്വൻസ് ചിന്തിക്കാതെ പെരുമാറുന്നൊരു കാലഘട്ടമാണ് ഈ കൗമാരപ്രായം എന്നുള്ളത് ഓർക്കണം. അവരെ ബ്രെയിനിൻ്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും വളരെ വേദനജനകമായൊരു സാഹചര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ കരച്ചിലിനുള്ളൊരു ആശ്വാസം എന്നതില്ല ഞാൻ പലപ്പോഴും ഇതൊക്കെ ഷെയർ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഡെമോ ചെയ്യാൻ വേണ്ടിയല്ല, എന്നെപ്പോലെ തന്നെ ഒരുപാട് പാരൻസും ചിൽഡ്രൻസും ഒക്കെയാണ് മുമ്പിലുള്ളത്. ഈ അധ്യാപകരും അവിടെയുള്ള പോലീസുകാരും എല്ലാവരും പാരൻസാണ്. എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പം എൻ്റെ ഹെഡ് മാസ്റ്റർക്ക് പോലും എന്നോട് ഈ കാര്യം പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം അദ്ദേഹം എന്നെ നോക്കുന്നത് എൻ്റെ പ്രൊഫഷൻ വെച്ചുകൊണ്ടാണ്. ഒരു ഡോക്ടറെയാണ് ഡോക്ടറുടെ കുടുംബത്തിൽ നിന്നാണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പറയാനുള്ളൊരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഓരോ കുട്ടിയും വളരുന്നത് അവരായിട്ടാണ്. ഒരു ഡോക്ടറുടെ മകനായിട്ടല്ല ഒരു കുട്ടി വളരുന്നത്, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ടല്ല കുട്ടി വളരുന്നത്. ഒരു കൂലിക്കപ്പെട്ടാണ് മകൻ വളരുന്നത് ഒരു ഡോക്ടറാവാൻ വേണ്ടിയായിരിക്കും. ഒരു ഡോക്ടറുടെ മകൻ വളരുന്നത് ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാവാൻ വേണ്ടിയായിരിക്കും. അത് അവരുടെ ഇൻഡിവിജ്വൽ ഗ്രോ ആണ്. അവർ ഓരോ പ്രായത്തിൽ അവർക്ക് വേണ്ട കൗമാരപ്രായത്തിൽ അവരെന്തിലാണ് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് നേടിയെടുക്കുന്നത് എന്നതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് ആണ് അവർക്ക് ഉണ്ടാവുക. അപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു സമയത്ത് ഈ ഒരു സമയത്ത് പഠനം എന്ന് പറയുന്നതിനൊരു ആവേശമാക്കി മാറ്റിയത് കൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു സമയം ആ ഒരു രീതിയിൽ അങ്ങ് കടന്നുപോയി. പിന്നെ പഠിക്കാതിരിക്കുന്നതിനെ ആവേശമാക്കിയ ഒരു കാലഘട്ടവും നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വരും. അതൊക്കെ ഓരോ സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്താണോ എന്നനുസരിച്ചുള്ളൊരു താല്പര്യത്തിലേക്ക് പോകുന്നൊരു കാലഘട്ടമാണ് അത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ശാസിക്കാനുള്ള സ്വാതന്ത്ര്യം, നിയമ നടപടികൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഒരിക്കലും ഒരു 24 കുട്ടികൾക്കിടയിലേക്ക് ഒരു പോലീസ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 24 കുട്ടികൾ വീണ്ടും കലഹിക്കാനും പരസ്പരം വീണ്ടും വധഭീഷണി മുഴക്കാനും ഒന്നുമുള്ള ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസിനെ പേടിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട് അത് അവർ ചെയ്യാൻ മുതിരില്ല. ഇന്ന് ഇവർക്ക് പോലീസിനെ പേടിയില്ല, അധ്യാപകരെ പേടിയില്ല, രക്ഷിതാക്കളെ പേടിയില്ല. അവർ തന്നെ ഏറ്റവും വലിയ ഹീറോകളായി, എന്നാൽ അവരെ ജീവിതത്തിൽ സീറോ ആക്കുന്ന പ്രകടനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മസ്തിഷ്കം അങ്ങനെയാണ്. ഈ മസ്തിഷ്കത്തിൻ്റെ ഷോർട്ടേജ്, ഇനിയും ഗ്രോ ചെയ്യപ്പെടാത്ത, ലോജിക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഈ ഒരു മസ്തിഷ്കത്തിൻ്റെ ഷോർട്ടേജ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ നിയമങ്ങൾ വെക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആക്കേണ്ടതുണ്ട്.
ബാലാവകാശം ബാലാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുമ്പം ആ കുട്ടി എങ്ങനെയാണ് ഇനി വളർന്നു വരിക എന്നുള്ളത് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം കുട്ടിക്ക് 18 വയസ്സിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ അവർ പൂർണ്ണ ഇൻഡിപെൻഡൻസ് അവർക്ക് വരണമെങ്കിൽ അവർ 18 വയസ്സ് കഴിയണം. അപ്പോഴേക്ക് അവരെ ബ്രെയിനൊക്കെ ഏതാണ്ട് ലോജിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ലെവലിലേക്ക് വളർന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡിസിഷൻ എടുക്കാം. അതുകൊണ്ടാണ് 18 വയസ്സ് വരെ പല ഗുണ്ടായുസവും കാണിച്ച് തന്ന കുട്ടികളൊക്കെ പിന്നീട് വളരെ നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുന്നതും പിന്നീട് പഠനത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കിടയിലൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥകളാണുള്ളത്. ഇത്തരം നിയമങ്ങൾ അതിൻ്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്ട് കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണോ ഒരു ബാലാവകാശത്തിന് വേണ്ടി വാദിക്കുന്നവർ കുട്ടികൾക്ക് ലൈസൻസ് വാങ്ങിക്കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാത്തത്, അതുപോലെ തരണം. ഇപ്പം അതാ കഴിഞ്ഞ ദിവസം പാരന്റ് മീറ്റിങ്ങിൽ പോയപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൊബൈൽ ഫോൺ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്ന്. ആ ഒരു സ്വാതന്ത്ര്യം കുട്ടികൾ ഉണ്ടാക്കുന്ന അപകടാവസ്ഥ എത്രയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സ്കൂളിൽ കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യം കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് 24 മണിക്കൂർ യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് അവർ ഉപയോഗപ്പെടുന്നത്. എന്തായിരിക്കും അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? അവരുടെ ഫ്യൂച്ചർ വീണ്ടും അൺനെസസറി ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നശിക്കുന്നൊരവസ്ഥയല്ലേ ഉണ്ടാവുക? തീർച്ചയായിട്ടും ഇത്തരം നിയമത്തിലുള്ളൊക്കെ കുട്ടികൾ ആ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ് കൂടി മനസ്സിലാക്കി കൊണ്ടുപോകണം തീരുമാനങ്ങൾ എടുക്കാൻ. ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞുള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ഫോണിന് സ്വാതന്ത്ര്യം കൊടുക്കാം. കാരണം ലോജിക് ഡിസിഷൻ എടുക്കുക, അവർക്ക് ഇപ്പം ഞാൻ ഫോണാണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കുകയാണോ വേണ്ടത് തീരുമാനിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം സമയമാണ്. പക്ഷേ 18 വയസ്സാകുന്നതിന് മുമ്പ് കുട്ടി എങ്ങനെയാണ് ചിന്തിക്കുക? ഇപ്പം എനിക്ക് ഏറ്റവും പ്ലഷർ നൽകുന്നത് ഈ ഫോണാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല, ഫോൺ കളിച്ചിരിക്കാനുള്ള തീരുമാനം എടുക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്നത്തെ കലാലയ ജീവിതം മാറുന്നൊരു സാഹചര്യമാണുള്ളത്.